അവനവൻ കുടിക്കേണ്ട ചായ അവനവൻ കുടിച്ചില്ലെങ്കിൽ അത് തന്നെ പട്ടികൾ എടുത്ത് കുടിക്കും. അല്ല, ഇത് മറ്റേ സാധനമാണ്, ചെയർ. അവനവൻ ഇരിക്കേണ്ട ചെയറിൽ പേളി മാണി ആദ്യത്തെ മകൾ നിലപിറന്ന സമയത്ത് ഡെലിവറി വീഡിയോ അടക്കം പങ്കുവച്ചിരുന്നു. എന്നാൽ രണ്ടാമത്തെ കുഞ്ഞു പിറന്നപ്പോൾ അതൊന്നും പങ്കുവച്ചിരുന്നില്ല. നിലയുടെ ഓരോ കുഞ്ഞു വിശേഷവും പങ്കുവച്ചിരുന്ന പേളി മാണി എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മുഖം വ്യക്തമാക്കുന്ന ഫോട്ടോ പോലും നൂലുകെട്ടിന് ശേഷമാണ് പങ്കിട്ടത്. അതുകൊണ്ട് തന്നെ ആരാധകർക്കും സ്ഥിരം പ്രേക്ഷകർക്കും പേളിയെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. അത് നിരന്തരം പേളിയുടെ സോഷ്യൽ മീഡിയ പേജിൽ കമൻ്റായി ആരാധകർ കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ എല്ലാ പരാതികൾക്കുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പേളി മാണി. 2024 തൻ്റെ ആദ്യത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാണ് വീഡിയോ പേളി പങ്കിട്ടിരിക്കുന്നത്. അരമണിക്കൂറിൽ അധികം ദൈർഘ്യമുള്ള വീഡിയോയിൽ രണ്ടാമത്തെ മകളുടെ നൂലുകെട്ടിനെ തലേ ദിവസത്തെയും ചടങ്ങിൻ്റെ ദിവസത്തെയും വിശേഷങ്ങളാണ് പേളി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേളിയുടെയും ശ്രീനിഷിൻ്റെയും ബന്ധുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്ത ഒരു സിമ്പിൾ സ്വകാര്യ ചടങ്ങായിരുന്നു രണ്ടാമത്തെ മകൾ നിതാരയുടെ നൂലുകെട്ട്. പേളിയുടെ ആലുവയിലെ വീടിനുള്ളിൽ തന്നെയാണ് പരിപാടിക്കുള്ള വേദി അടക്കം ഒരുക്കിയത്. പ്രസവശേഷം താൻ കുഞ്ഞിനൊപ്പം നന്നായി റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കുകയായിരുന്നുവെന്നാണ് വീഡിയോയിൽ പേളി പറഞ്ഞത്. വ്ളോഗ് എന്താണ് ചെയ്യാത്തതെന്നും എന്ന് വീഡിയോ വരുമെന്നും കുറേ പേർ എന്നോട് ചോദിച്ചിരുന്നു. വീഡിയോയും വ്ളോഗുമൊന്നും ഇടാത്തതിന് കാരണം ഞാൻ റിക്കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്നതാണ്. അതുമാത്രമല്ല, പ്രസവക്കുളി നടക്കുന്നതിനാൽ ഞാൻ മുടിയും ശരീരവും ഭംഗിയാക്കുന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മുടിയിൽ കളർ വരെ ചെയ്യാതെ നാളുകളേറെയായി. ഒരു മാസത്തേക്കെങ്കിലും മുടി ചീകരുതെന്നാണ് എനിക്ക് പ്രസവരക്ഷ നൽകുന്നവരുടെ നിർദ്ദേശം. വലിച്ച് ചീകിയാൽ തലവേദന എടുക്കുമെത്രേ. കഴിഞ്ഞ 28 ദിവസത്തിനിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമാണ് മേക്കപ്പ് ഇട്ടത്. മറ്റുള്ള സമയങ്ങളിൽ മേക്കപ്പ് ഉപയോഗിച്ചിട്ടേയില്ല. അതുപോലെ ഇത്തവണ പ്രസവശേഷം ഞാൻ വയർ കെട്ടിവെച്ചതേയില്ല. എൻ്റെ ശരീരത്തോട് ഇത്തവണ കുറച്ച് കരുണ ഞാൻ കാണിച്ചു. നിലുവിനെ പ്രസവിച്ച ശേഷം വയർ കെട്ടിവെച്ചിരുന്നു. അന്നൊക്കെ വല്ലാത്ത നടുവേദന അടക്കം അനുഭവിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തവണ അതെല്ലാം ഒഴിവാക്കി കുറച്ച് പതുക്കെ എനിക്ക് തടിയും വയറുമൊക്കെ കുറഞ്ഞാൽ മതി. എൻ്റെ ശരീരത്തെ ഞാൻ തന്നെ ടോർച്ചർ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എല്ലാം സമയമെടുത്ത് ശരിയായാൽ മതി എന്നാണ് പേളി പ്രസവശേഷമുള്ള തൻ്റെ വിശേഷങ്ങൾ പങ്കിട്ട് പറഞ്ഞത്. മുടിയൊക്കെ നരച്ചു തുടങ്ങിയെന്നതിൻ്റെ വിഷമവും വീഡിയോയിൽ പേളി പങ്കിട്ടു. ഇതുവരെ പ്രേക്ഷകരിൽ നിന്നും പേളി മറച്ചു പിടിച്ചിരുന്ന നിതാരയുടെ ഒട്ടനവധി വിശേഷങ്ങൾ പുത്തൻ വ്ളോഗിൽ പേളി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മകളെ കയ്യിലെടുത്ത് അവളുടെ കുഞ്ഞിക്കവളിലെ നുണക്കുഴി അടക്കം പേളി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പേളിയുടെ സഹോദരി റേച്ചലിൻ്റെ മൂത്ത മകൻ അപ്പുവും നിതാരയുടേതിന് സമമായ നുണക്കുഴിയുണ്ട്. അപ്രതീക്ഷിതമായി എത്തിയ പേളിയുടെ പുത്തൻ വ്ളോഗ് ആരാധകരും ഏറ്റെടുത്തു. പേളിയെ പഴയ വൈബിൽ കാണാൻ പറ്റിയ സന്തോഷമാണ് ആരാധകരുടെ കമൻറ്റിൽ നിറഞ്ഞു നിൽക്കുന്നത്. എൻ്റെ പേളി കുടുംബത്തിലെ ഒരാളെ പോലും ഇത്രക്ക് മിസ് ചെയ്തിട്ടില്ല. വെയിറ്റിംഗ് ആയിരുന്നു വീഡിയോക്ക്. കുട്ടികളും നീയും സുഖമായിരിക്കുന്നതിൽ സന്തോഷം. പ്രസവം കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ചെയ്യൂവെന്ന് മാത്രമല്ല, ഒരു സെലിബ്രിറ്റി ആയിട്ട് കൂടി എല്ലാം തുറന്നു പറയാൻ കാണിക്കുന്ന മനസ്സ്, അത് പേളിക്ക് മാത്രമേ കഴിയൂ. ചെറിയ യൂട്യൂബേഴ്സ് പോലും ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാറില്ല. ഞങ്ങളുടെ മുത്തുമണിയാണ് പേളി എന്നെല്ലാമാണ് ആരാധകരുടെ കമൻറ്റുകൾ.